നീ ഇങ്ങോട്ട് പോകുന്നേ? മരിയയുടെ വീട്ടിലേക്ക്. മരിയയുടെ വീട്ടിലേക്കോ? എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നേ? പറയാം. മരിയ ആകെ പ്രശ്നമാണ്. ഗംഗ ഇപ്പൊ വില്ലിയുടെ കസ്റ്റഡിയിലാണ്. ഇവനെ എങ്ങോട്ടും വിടരുത്. എടാ നീ എവിടേക്കാ? അത് ഞാൻ വന്നിട്ട് പറയാം. അങ്ങനെ നീ ഇപ്പൊ തനിച്ചു പോകണ്ട. എടാ നീ കാര്യം സംസാരിക്കരുത്, എനിക്ക് അവളെ രക്ഷിച്ചേ പറ്റൂ. മാധവ, വില്ലിയും ഭാര്യയും രക്ഷപ്പെടില്ലെന്ന് കരുതിയതാ നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. ഇനി അവരെ നിങ്ങൾ വെറുതെ വിടില്ല. വില്ലിയുടെ നേതൃത്വത്തില് പട്ടായിലൊരു ഗ്യാങ് നമ്മളെ തേടി ഇറങ്ങിക്കഴിഞ്ഞു. വില്ലിയും ഗ്യാങ്ങിനെ ഞാൻ ഒറ്റയ്ക്ക് നേരിടും. ആ തക്കത്തിന് നീ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എടാ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് രക്ഷപ്പെടാനോ? നിന്നിവിടെ തനിച്ചാക്കിട്ടോ? ഇല്ല, ഞാനങ്ങോട്ട് പോകത്തില്ല. പോണം ഹരി, നമ്മളമ്മയ്ക്ക് നമ്മളിൽ ഒരാള് മകനായിട്ടുണ്ടായിത്തീരും. എടാ ഞാൻ പോയി നിന്നെ അവർ കൊന്നുകളയും. കൊല്ലട്ടെ. നമ്മളെ രണ്ടുപേരെയും കൊല്ലുന്നതിൽ നല്ലതല്ലേ ഞാൻ മാത്രം മരിക്കുന്നത്? മറ്റൊന്ന് നീ ആലോചിക്കണ്ട, നമ്മുടെ അമ്മയെ കുറിച്ച് മാത്രം ചിന്തിക്കും. നീ വരുന്ന വിവരം ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗംഗയുടെ പാട്ടി, ആ പാട്ടി നീ പോയി കാണണം. എന്തെങ്കിലുമൊക്കെ നോണ പറഞ്ഞവരെ സമാധാനിപ്പിക്കണം. വേറൊരു വഴിയില്ലാഞ്ഞിട്ട ഹരി, നീ എന്നെ അനുസരിക്കണം. വീട്ടിൽ വരുമ്പോൾ ഞാൻ വരാം, ശ്രീഹരിയും അമ്മേനെയും കാണാനായിട്ട്. എല്ലാം നന്നായി അവസാനിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഹലോ, യാ ഐൽ ബി ദേർ സൂൺ. ഹോസ്പിറ്റലിൽ നിന്ന് വേഗം എത്തണമെന്ന്. എന്നാൽ ഞാൻ പോയിക്കോട്ടെ. താങ്ക്സ് എല്ലാത്തിനും.
മാധവന്റെ പ്രതല ശ്രീഹരി എങ്ങ ദൈവാനുഗ്രഹം അല്ല എന്ത് പറയാന്. മാധവന്റെ മൊബൈലിൽ മാത്രം കണ്ട ഈ മുഖം എയർപോർട്ടിൽ വെച്ച് ഞാൻ തിരിച്ചറിയോ? എങ്ങ പക്ഷേ ആ കുട്ടി വല്ലാതെ പേടിച്ചിരിക്കുക. പേടി കാരണം ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കൂ പ്ലീസ്. പേടിക്കണ്ട, ഗംഗ ഇപ്പൊ വളരെ സേഫ് ആയ ഒരിടത്താ. വില്ലിയെന്നല്ല, ആരും ഗംഗയെ ശല്യം ചെയ്യാൻ ഇവിടെ വരില്ല. പറ, ഗംഗ എന്തിനാ എയർപോർട്ടിൽ വന്നത്? മരിയ, ഞാൻ ഗംഗയോട് സംസാരിക്കാം. ഇതുപോലെ നല്ല മരിയ കാര്യങ്ങൾ. ഗംഗ, ആ കുട്ടി ഉമയാ. അതെ ശ്രീഹരി, ഗംഗയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ മാധവൻ പറഞ്ഞത്. മാധവൻ പറഞ്ഞ കഥയല്ല ഗംഗയ്ക്ക് പറയാനുള്ളത്. അവൾക്ക് പറയാനുള്ളത് വേറൊരു കഥയാണ്. നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കഥ. മാധവ ഉടുക്കത് കൺഫേമായി. നാളെ ഏർലി മോർണിംഗിൽ ചെന്നൈയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ അവൾ ലാൻഡ് ചെയ്യുന്നു. എന്റെ സിസ്റ്റർ ഗംഗ, നിനക്കറിയാലോ രണ്ടു വർഷത്തിന് ശേഷം ഞാൻ അവളെ ഒന്ന് കാണാൻ പോകുന്നത്. അതിന്റെ ഒരു ത്രില്ലിലാണ് ഞാൻ. എങ്കിയൊരു തൗസൻഡ് ബാത്ത് എടുത്ത്. തൗസൻഡ് ബാത്തോ? അതെ, നിന്റെ അനിയത്തി വരുന്നതിന്റെ ത്രില്ല് ഞാനും കൂടെ ഒന്ന് ആഘോഷിക്കട്ടെ. അങ്ങനെ ഇപ്പോ എന്റെ ചെലവിൽ ത്രില്ലടിക്കണ്ട. ഞാൻ ഇന്നലെ കണക്ക് നോക്കി, 2 ലക്ഷം ബാത്ത് 2 ലാക്സ് ക്രോസ് ചെയ്തു. ഞാൻ നിനക്ക് തന്ന കടം എല്ലാം ഈ മാധവൻ വീട്ടൂടാ. പലിശ സഹിതം എന്റെ സമയം തെളിഞ്ഞോട്ടെ. ആദ്യം നിന്റെ ഈ ഉഴപ്പ് നിർത്തണം, എന്നാലേ നീ നന്നാവൂ. അറിയാലോ, വെറും ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ മാത്രമാണ് ഞാൻ നിന്നെ ഇത്രയും നാൾ പ്രൊട്ടക്ട് ചെയ്തത്. പിന്നെ എപ്പോഴേക്കും നിന്നോടൊരു ഇഷ്ടം തോന്നിപ്പോയി. അത് നീ മിസ്യൂസ് ചെയ്യരുത്. ഞാനൊരു തമാശ പറഞ്ഞ, എനിക്ക് കാശൊന്നും തരണ്ട. എപ്പോഴാ ഗംഗ എത്തുന്നത്? നാളെ മോർണിംഗ്. നീ 2 വർഷത്തിന് ശേഷം കാണുന്നു, ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അതിൻ്റെ ഒരു ത്രില്ല് എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. ഞാനുണ്ട് നാളെ എയർപോർട്ടിലേക്ക് നിന്റെ ഗംഗ റിസീവ് ചെയ്യാൻ. Thank you.
നിന്നെ കുറിച്ചെല്ലാം ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫോർമാലിറ്റി ഒന്നും വേണ്ട. കൊച്ചിന്ന് ബിസിനസ് ചെയ്യാൻ വന്ന ഞാൻ കയ്യിലിരിപ്പുകൊണ്ട് കടത്തിമേ കടം കയറി മുങ്ങിച്ചാവുന്ന അവസ്ഥ വന്നു. അപ്പൊ എന്റെ മുമ്പിൽ ദൈവദൂതനെ പോലെ പ്രത്യക്ഷപ്പെട്ട ആളാ ഗംഗടേട്ടൻ. ഇപ്പൊ ഈ മാധവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഗംഗടേട്ടന. പാട്ടിയ പാട്ടി. അതെ, എന്റെ അടുത്തുണ്ട്, വിളിക്കാം, ഉറപ്പ്. നാളത്തെ ദിവസം മറക്കൂ പാട്ടി, പാട്ടിയുടെ ബർത്ത്ഡേ അല്ലേ നാളെ. രാവിലെ തന്നെ ബർത്ത്ഡേ വിഷയം ഞാൻ വിളിച്ചിരിക്കും. ടെൻഷൻ കണ്ടുപിടിച്ച ആളായി പാട്ടി, അതാ പതിവ് തെറ്റിച്ചുള്ള ഈ വിളി.